സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൈക്കൂലി ഇടപാടിനായി 611 അപേക്ഷകൾ ഉദ്യോഗസ്ഥർ പിടിച്ചുവെച്ചതായി കണ്ടെത്തി. കഴക്കൂട്ടത്ത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആനന്ദനുണ്ട് വിശദാംശങ്ങളുമായി. ആനന്ദൻ, എത്രത്തോളം വലിയ ഗുരുതരമായ ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്? അമൽ, ഇന്നലെയാണ് ഓപ്പറേഷൻ നിർമ്മാണം എന്ന പേരിട്ട് വിജിലൻസ് സംസ്ഥാനത്തെ 6 കോർപ്പറേഷൻ ഓഫീസുകളിലും പരിശോധന നടത്തിയത്. സോണൽ ഓഫീസുകളിലും പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ എല്ലാ കോർപ്പറേഷനുകളിലും ഓഫീസുകളിലും നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൂടുതൽ ക്രമക്കേടുകൾ വിജിലൻസ് കണ്ടെത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലെ റവന്യൂ വിഭാഗത്തിൽ റവന്യൂ ഇൻസ്പെക്ടർമാർ 611 അപേക്ഷകൾ, അത് വിവിധ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ച അപേക്ഷകളാണിത്. ഇത് അനാവശ്യമായി പിടിച്ചുവച്ചിരിക്കുന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഇത് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൈക്കൂലി ഇടപാടിന് വേണ്ടി പിടിച്ചുവച്ചിരിക്കുന്നതെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഇതിനൊപ്പം തന്നെ 81 പരസ്യ ബോർഡുകൾക്ക് ലൈസൻസ് ഇല്ലാതെയാണ് ഈ പരസ്യ ബോർഡുകൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തന്നെ ആറ്റിപ്ര സോണൽ ഓഫീസിലാണ്. ഇവിടെ വാഹനത്തിന്റെ ലോഗ് ബുക്കിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 1382 കിലോമീറ്റർ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയതിലും കുറവാണ് വാഹനം ഓടിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴക്കൂട്ടം സോണൽ ഓഫീസിൽ ഫ്ളാറ്റുകൾക്ക് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷം ഈ ഫ്ളാറ്റുകൾ സെറ്റ് ബാക്ക് സ്ഥലത്ത് അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നതായി കണ്ടെത്തി. ഇത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നാണ് വിജിലൻസ് വിലയിരുത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ ഒട്ടേറെ ക്രമക്കേടുകളാണ് മറ്റ് കോർപ്പറേഷനുകളിലും, പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷനിൽ ഈ ഫുട്പാത്ത് അല്ലെങ്കിൽ പൊതു സ്ഥലം അത് കയ്യേറിക്കൊണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മാണങ്ങൾ നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊല്ലം കോർപ്പറേഷനിലും അപേക്ഷകൾ അനധികൃതമായി പിടിച്ചുവച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ നടപടിയെടുത്തിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. മറ്റ് കോർപ്പറേഷനുകളിൽ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ കെട്ടിടങ്ങൾക്കുള്ള അപേക്ഷ അടക്കം കൈക്കൂലി ലക്ഷ്യത്തോടെ പിടിച്ചുവച്ചിരിക്കുന്നതായിട്ടുള്ള കണ്ടെത്തൽ വിജിലൻസ് നടത്തിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ഈ മുഴുവൻ ക്രോഡീകരിച്ച വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അത് ഒരു പ്രത്യേക ലിസ്റ്റാക്കി അത് സർക്കാരിന് സമർപ്പിക്കും. എന്തായാലും ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് കോർപ്പറേഷനുകളടക്കം ക്രമക്കേടിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത്, കൈക്കൂലിയുടെ കേന്ദ്രങ്ങളായി മാറുന്നത്. എന്തായാലും വിജിലൻസ് കണ്ടെത്തലിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.